രാജ്യത്തിന്റെ ലോജിസ്റ്റിക് മേഖലയുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഒരു സംരംഭമാണ് സാഗർമാല പ്രോഗ്രാം. അതായത് തുറമുഖം അടിസ്ഥാനമാക്കിയുള്ള വികസനം കൈവരിക്കുന്നതിനും രാജ്യത്തിന്റെ തീരപ്രദേശങ്ങൾ വികസിപ്പിക്കുന്നതിനും വേണ്ടി ഇന്ത്യൻ സർക്കാർ സാഗർമാല പദ്ധതി എന്ന സവിശേഷമായൊരു സംരംഭം ഏറ്റെടുത്തു. രാജ്യത്തിന്റെ ഉയർന്ന വളർച്ചയും വികാസവും നേടുന്നതിന് ബ്ലൂ ഇക്കോണമിയെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പുതിയ മെഗാ പോർട്ടുകൾ സ്ഥാപിക്കുക, ഇന്ത്യയിലെ നിലവിലുള്ള തുറമുഖങ്ങൾ നവീകരിക്കുക, 14 തീരദേശ സാമ്പത്തിക മേഖലകൾ വികസിപ്പിക്കുക, റോഡ്, റെയിൽ, മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കുകൾ, പൈപ്പ് ലൈനുകൾ, ജലപാതകൾ എന്നിവ നിർമ്മിക്കുക, ചരക്ക് കയറ്റുമതി $110 ബില്യൺ വർദ്ധിപ്പിക്കുക, 1 കോടി പ്രത്യക്ഷവും പരോക്ഷവുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന 8.5 ട്രില്യൺ കോടിയുടെ വൻ പദ്ധതിയാണ് സാഗർമാല പദ്ധതി. 2003 അടൽ ബിഹാരി വാജ്പേയിയുടെ കീഴിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് സർക്കാരാണ് സാഗർമാല പ്രോഗ്രാം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. വ്യാവസായിക വികസനത്തിന് ഇന്ത്യയിലെ വിശാലമായ തീരപ്രദേശങ്ങളും വ്യാവസായിക ജലപാതകളും പ്രയോജനപ്പെടുത്താൻ ഈ പ്രോഗ്രാം ലക്ഷ്യമിട്ടു. എന്നാൽ 12 വർഷങ്ങൾക്ക് ശേഷം 2015 മാർച്ചിൽ മാത്രമാണ് ഈ പദ്ധതി ഇന്ത്യൻ സർക്കാർ അംഗീകരിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. ഇതിനെ തുടർന്ന് ഷിപ്പിംഗ് മന്ത്രിയും ഇന്ത്യയിലെ സമുദ്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ക്യാബിനറ്റ് മന്ത്രിമാരും തുറമുഖങ്ങളുടെ ചുമതലയുള്ള മന്ത്രിമാരുമടങ്ങുന്ന ഒരു നാഷണൽ സാഗർമാല അപെക്സ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. ഈ കമ്മിറ്റി മൊത്തത്തിലുള്ള ഒരു ദേശീയ വീക്ഷണ പദ്ധതി അംഗീകരിക്കുകയും ഈ പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ പുരോഗതി പതിവായി അവലോകനം ചെയ്യുകയും ചെയ്യുന്നു. സാഗർമാല പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സഹായിക്കുന്നതിനും സാഗർമാല ലക്ഷ്യങ്ങൾക്കനുസൃതമായി പ്രോജക്ടുകൾക്ക് ധനസഹായം നൽകുന്നതിനുമായി 2016 ഓഗസ്റ്റ് 31 സാഗർമാല ഡെവലപ്മെന്റ് കമ്പനി ലിമിറ്റഡിനെ ഈ പദ്ധതിയുമായി സംയോജിപ്പിച്ചു. വിശദമായ പ്രോജക്ട് റിപ്പോർട്ടും കമ്പനിയുടെ ഭാവി ഇക്വിറ്റി നിക്ഷേപത്തിന് വഴികൾ നൽകുന്ന നിർദ്ദിഷ്ട പ്രോജക്ടുകൾക്കായുള്ള സാധ്യതാ പഠനങ്ങളും തയ്യാറാക്കുന്ന കടമയും ഈ കമ്പനിക്ക് തന്നെയാണ്. തുറമുഖം അടിസ്ഥാനമാക്കിയുള്ള വികസനത്തിനൊരു ഊന്നൽ നൽകാൻ പ്രാഥമികമായി അംഗീകരിച്ച ഓഹരി മൂലധനമായി 1000 കോടിയും സബ്സ്ക്രൈബ്ഡ് ഓഹരി മൂലധനമായ 90 കോടിയും സമാഹരിച്ചാണ് 2016 ജൂലൈ 20 ഇന്ത്യൻ മന്ത്രിസഭയുടെ അംഗീകാരത്തിന് ശേഷം സാഗർമാല ഡെവലപ്മെന്റ് കമ്പനി രൂപീകരിച്ചത്. നിലവിൽ സാഗർമാല ഡെവലപ്മെന്റ് കമ്പനിയുടെ സബ്സ്ക്രൈബ്ഡ് ഓഹരി മൂലധനം 215 കോടി രൂപയായി ഉയർന്നു. ഇതിനു പുറമെ സാഗർമാല പ്രോഗ്രാമിന് കീഴിലുള്ള പോർട്ട് റെയിൽ കണക്ടിവിറ്റി പ്രോജക്ടുകൾ ഏറ്റെടുക്കുന്നതിനായി 2015 ജൂലൈ 10 ഇന്ത്യൻ പോർട്ട് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിനെ സാഗർമാല പദ്ധതിയുമായി സംയോജിപ്പിച്ചു. 2016 ഏപ്രിൽ 14 നടന്ന ആദ്യത്തെ മാരിടൈം ഇന്ത്യ ഉച്ചകോടിയിൽ സാഗർമാല ദേശീയ വീക്ഷണ പദ്ധതിയും ഇവയുടെ നടപ്പാക്കലുമായി സംബന്ധിച്ച വിശദാംശങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തുവിട്ടിരുന്നു. ഇനി നമുക്ക് സാഗർമാല പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ആദ്യത്തെ ലക്ഷ്യം തുറമുഖ നവീകരണവും പുതിയ തുറമുഖങ്ങളുടെ വികസനവുമാണ്. അതായത് ഈ പദ്ധതി പ്രകാരം നിലവിലുള്ള തുറമുഖങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുകയും പുതിയ തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ലക്ഷ്യം പോർട്ട് കണക്ടിവിറ്റിയുടെ മെച്ചപ്പെടുത്തലാണ്. ഇതിന് പ്രകാരം ആഭ്യന്തര ജലപാതകൾ ഉൾപ്പെടെയുള്ള മൾട്ടി മോഡൽ ലോജിസ്റ്റിക് സൊല്യൂഷനുകളിലൂടെ ചരക്ക് നീക്കത്തിന്റെ ചെലവും സമയവും ഒപ്റ്റിമൈസ് ചെയ്യുകയും ഇതുവഴി തുറമുഖ തീരദേശ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ലക്ഷ്യമായി കണക്കാക്കുന്നത് തുറമുഖവുമായി ബന്ധപ്പെട്ട വ്യാവസായികവൽക്കരണമാണ്. ഇതിന് പ്രകാരം തുറമുഖങ്ങൾക്ക് സമീപം വ്യാവസായിക ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുകയും തീരദേശ സാമ്പത്തിക മേഖലകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു. അവസാനത്തെ ലക്ഷ്യം തീരദേശ കമ്മ്യൂണിറ്റിയുടെ വികസനമാണ്. അതായത് നൈപുണ്യ വികസനം, ഉപജീവന മാർഗങ്ങൾ, മത്സ്യസമ്പത്തിന്റെ വികസനം, തീരദേശ ടൂറിസം തുടങ്ങിയവയിലൂടെ തീരദേശ സമൂഹങ്ങളുടെ സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിടുന്നു. ഇനി നമുക്ക് എന്തായിരുന്നു സാഗർമാല എന്ന പദ്ധതി ഉയർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യങ്ങൾ എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്ത്യയ്ക്ക് 7,517 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശവും 14,500 കിലോമീറ്റർ സഞ്ചാരയോഗ്യമായ ജലപാതകളും പ്രധാന അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര പാതകളിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളുമുണ്ട്. എന്നിട്ടും അടിസ്ഥാന സൗകര്യപരവും പ്രവർത്തനപരവുമായ കുറവുകൾ കാരണം ഇന്ത്യയ്ക്ക് ഈ ഭൂമിശാസ്ത്രം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. വളരെ വിശാലമായ തീരപ്രദേശം ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയുടെ തീരങ്ങൾ ദേശീയ വ്യാപാര പ്രവർത്തനത്തിന്റെ 15% മാത്രമാണ് സംഭാവന ചെയ്യുന്നത് എന്ന് ഡേറ്റകൾ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് 2014-15 പ്രധാനപ്പെട്ട ഇന്ത്യൻ തുറമുഖങ്ങളിലെ ടേൺ അറൌണ്ട് സമയം ഏകദേശം 4 ദിവസമായിരുന്നു. എന്നാൽ ആഗോള മാനദണ്ഡമനുസരിച്ച് ഇത് ശരാശരി 1 അല്ലെങ്കിൽ 2 ദിവസമാണ്. ടേൺ അറൌണ്ട് സമയം എന്നാൽ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കാനെടുക്കുന്ന സമയത്തെ സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് സാഗർമാല പദ്ധതി വഴി ഇന്ത്യക്കുണ്ടാകുന്ന സാമ്പത്തിക ഗുണങ്ങളൊന്ന് വിശദമായി നോക്കാം. മികച്ച തുറമുഖ ഇൻഫ്രാസ്ട്രക്ചർ, മികച്ച കൈകാര്യം ചെയ്യൽ ശേഷി, ആധുനികവൽക്കരണം തുടങ്ങിയവ കപ്പലുകളുടെ ടേൺ അറൌണ്ട് സമയം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. അതായത് സാഗർമാല പദ്ധതിയുടെ സഹായത്തോടെ 2018 ടേൺ അറൌണ്ട് സമയം 25% കുറയ്ക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു.
പുതിയ തുറമുഖങ്ങൾ, തുറമുഖങ്ങളിലേക്കുള്ള റോഡ് കണക്ടിവിറ്റി, തീരദേശ സാമ്പത്തിക മേഖലകൾ, മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ തുടങ്ങിയ പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. നിലവിൽ മറ്റ് രാജ്യങ്ങളിലെ 8 മുതൽ 10% ലോജിസ്റ്റിക് ചെലവിനെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഇത് 14 മുതൽ 16% ഈ ചെലവുകൾ കുറയ്ക്കാൻ സാഗർമാല പദ്ധതി ഇന്ത്യയെ സഹായിച്ചു പോരുന്നു. കൂടാതെ സാഗർമാല പദ്ധതി വഴി റോഡുകൾ, റെയിൽവേ, ജലമാർഗങ്ങൾ, വായുമാർഗങ്ങൾ എന്നിവ തമ്മിലുള്ള പരസ്പര ബന്ധത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ മൊത്തം ഗതാഗത ചെലവ് കുറയ്ക്കുകയും കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. സാഗർമാല പദ്ധതി വഴി തീരപ്രദേശത്തുള്ളവർക്ക് തൊഴിലവസരങ്ങൾ നൽകുകയും അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുന്നു. ഇത് ഏകദേശം 10 ദശലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നു. പദ്ധതിയിലേക്കുള്ള നിക്ഷേപം വർദ്ധിക്കുന്നത് തുറമുഖങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ വികസനത്തിനും സഹായിക്കുന്നു. അങ്ങനെ നിർമ്മാണം, സേവനങ്ങൾ തുടങ്ങിയ പുതിയ മേഖലകളുടെ സാന്നിധ്യം ഇന്ത്യയിൽ ഉയർന്നുവരും. അതോടൊപ്പം സാഗർമാല വഴി ഗതാഗത ചെലവ് കുറയ്ക്കുകയും ഇന്ത്യയെ ഒരു പുതിയ ട്രാൻസിറ്റ് ഹബ്ബാക്കാൻ സഹായിക്കുകയും ചെയ്യും. അതായത് നദികളെ ഉൾനാടൻ ജലപാതകളായി വികസിപ്പിക്കുന്നത് വഴി ആഭ്യന്തര ലോജിസ്റ്റിക് ചെലവ് ലാഭിക്കാൻ കഴിയുമെന്ന് കരുതപ്പെടുന്നു. അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് സാഗർമാലയ്ക്ക് രാജ്യത്തെയും വ്യാവസായിക മേഖലയെയും മത്സരാധിഷ്ഠിത നേട്ടങ്ങൾ നേടാൻ സഹായിക്കാനാകും. കൂടാതെ 2025 ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി $110 ബില്യൺ ഉയരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. സാഗർമാല പദ്ധതി വഴി തീരദേശപാതയിലേക്ക് കൽക്കരിയുടെ ഗതാഗതം മാറ്റാൻ ലക്ഷ്യമിടുന്നു. ഇതുവഴി വൈദ്യുതി ചെലവ് 35% വരെ കുറയ്ക്കാൻ കഴിയുമെന്നും വിശ്വസിക്കപ്പെടുന്നു. റെയിൽ ശൃംഖലകൾ വഴി കൽക്കരി സ്വീകരിക്കുന്ന ആന്ധ്രാപ്രദേശിലെയും കർണാടകയിലെയും തീരദേശ വൈദ്യുത നിലയങ്ങൾക്ക് വൻ ലാഭമാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. വികസിത തീരദേശ ഇൻഫ്രാസ്ട്രക്ചർ, തീരദേശ സമൂഹങ്ങളുടെ ഉപജീവന വികസനം, സമുദ്രവിഭവങ്ങളുടെ ചൂഷണം എന്നിവ വഴി ഇന്ത്യയുടെ ബ്ലൂ ഇക്കോണമി മെച്ചപ്പെടുത്താനും ഈ പദ്ധതി സഹായിക്കുന്നു. വിദേശ കണ്ടെയ്നർ കമ്പനികൾക്ക് അവരുടെ സൗകര്യങ്ങൾ സജ്ജമാക്കാനുള്ള സഹായങ്ങൾ നൽകാനും ഈ പദ്ധതി വഴി ഇന്ത്യക്ക് കഴിയും. ഇനി നമുക്ക് ഈ പദ്ധതിയുടെ തന്ത്രപ്രധാനമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സാഗർമാല പദ്ധതി സാമ്പത്തിക വികസനത്തിനോടൊപ്പം തീരദേശ സുരക്ഷയും വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ പ്രതിരോധിക്കാനുള്ള ഫലപ്രദമായൊരു മാർഗം കൂടിയാണ് ഈ പദ്ധതി. ആസിയാൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിക്കുന്നതോടെ തുറമുഖങ്ങളുടെയും തുറമുഖ ഇൻഫ്രാസ്ട്രക്ചറിന്റെയും പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുന്നു. ഇത് പരിഹരിക്കാൻ സാഗർമാല പദ്ധതി ഇന്ത്യയെ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. കൂടാതെ ഈ പദ്ധതി വഴി ഗതാഗത ചെലവ് കുറയുന്നതിനാൽ ഇന്ത്യ ഒരു പുതിയ ട്രാൻസിറ്റ് ഹബ്ബായി മാറുമെന്നും വിശ്വസിക്കപ്പെടുന്നു. സാഗർമാല പദ്ധതി തുറമുഖ നേതൃത്വത്തിലുള്ള വികസനത്തിനും വ്യാപാരത്തിനും മാത്രമല്ല തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും രാജ്യത്തിന്റെ വിദേശ നാണ്യ വരുമാനം വർദ്ധിപ്പിക്കാനും സഹായിക്കും. സമുദ്രശക്തി കാരണമാണ് ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടന് ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കാൻ കഴിഞ്ഞത്. ഒരു സൂപ്പർ പവർ രാജ്യമാകാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യക്ക് ഈ പദ്ധതി ലോകരാജ്യങ്ങൾക്കിടയിൽ ശക്തി വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം ഇന്ത്യൻ സമുദ്രാതിർത്തികൾ കൈയേറാൻ ശ്രമിക്കുന്ന അയൽപക്ക രാജ്യത്തിനൊരു മികച്ച വെല്ലുവിളി കൂടിയാണ് ഈ പദ്ധതി വഴി ഇന്ത്യ ഉയർത്തുന്നത്.